പ്രാർത്ഥിക്കാം. വചനമായ ദൈവമേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് നാശീകരിച്ച് നൽകുകയും വചനത്തിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യണമേ. 23 സങ്കീർത്തനം. സർവേശ്വരന എൻ്റെ ഇടയൻ, എനിക്ക് ഒരു കുറവും വരികയില്ല. പച്ചപ്പുൽപ്പുറത്ത് അവിടുന്ന് എന്നെ കിടത്തുന്നു. പ്രശാന്തമായ അരുവികളിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് നവോന്മേഷം നൽകുന്നു. അവിടുത്തെ സ്വഭാവത്തിന് ചേർന്ന വിധം അവിടുന്ന് എന്നെ നേർവഴിയിൽ നയിക്കുന്നു. കൂരിൽ നിറഞ്ഞ താഴ്വരയിൽ കൂടെ നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. അവിടുന്ന് എൻ്റെ കൂടെ ഉണ്ടല്ലോ. അവിടുത്തെ വടിയും കോലും എനിക്ക് ധൈര്യം നൽകുന്നു. എൻ്റെ ശത്രുക്കൾ ലജ്ജിക്കുന്ന വിധം അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. അവിടുന്ന് നന്മയും കരുണയും അവിടുത്തെ ആയുഷ്കാലം മുഴുവനും എന്നെ പിന്തുടരുന്നു. സർവേശ്വരൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഇതൊരു 50 പ്രാവശ്യമെങ്കിലും വായിച്ചു കേട്ടിട്ടില്ലാത്ത ആരും തന്നെ 50 വയസ്സ് കുറഞ്ഞത് ഉയരിപ്പിച്ചു. എന്നാൽ എൻ്റെ ഒരു ചോദ്യം, ഇവരൊരു വാചകമെങ്കിലും ജീവിതത്തിൽ യഥാർത്ഥമാക്കിയ എത്ര പേര്? കഴിഞ്ഞ വർഷത്തെ യോഗത്തിൽ സംബന്ധിച്ച അനേകർ ഇന്ന് ഈ വർഷം ഈ യോഗത്തിലുണ്ട്. നിങ്ങളോട് എനിക്ക് ഒരു ചോദ്യം, കഴിഞ്ഞ വർഷത്തിലെ യോഗം കൊണ്ട് നിങ്ങൾക്ക് എന്തോ ഗുണമുണ്ടായി. നൂറ്റി 121 വർഷം യോഗത്തിൽ സംബന്ധിച്ച്, അല്ലെങ്കിൽ അത് 100 വർഷം അല്ലെ 80 വർഷം, ഗുണമെന്നാ? നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. സർവേശ്വരൻ എൻ്റെ ഇട, നമ്മളുടെ ആയുസ്സിൻ്റെ അനുഗ്രഹം എന്താണ്? എന്താണ് നമ്മെ നയിക്കുന്നത്, ഭരിക്കുന്നത്, ക്രമീകരിക്കുന്നത് എന്താണ്? അതാണ് അനുഗ്രഹം. നമുക്ക് എന്താണ് വേണ്ടത്? ഈ അണ്ടത്തെ മാരാമൺ കൺവെൻഷൻ കൊണ്ട് നമുക്ക് എന്ത് സാധിക്കണം? ഇപ്പോൾ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. നമ്മൾ ഇതിലാർക്ക് വേണ്ടിയെങ്കിലും ഇത് കഴിയുമ്പോൾ ഈ ആഴ്ചയിലോ വരുന്ന ആഴ്ചയിലോ പ്രാർത്ഥിക്കും.
ഇവിടെ ഈ ആണ്ടിൽ നമ്മൾ പ്രാർത്ഥിച്ച ആരെയെങ്കിലും നിങ്ങളുടെ അയൽവക്കത്തുള്ള ഒരാളിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, ആ ആളിനെ നിങ്ങൾ പോയി ഒന്ന് സന്ദർശിക്കും. നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ചുമതലയെല്ലാം ദൈവത്തെ ഏൽപ്പിക്കുന്നതിനാണ് അല്ലേ. അതായത് ഞങ്ങളുടെ ചാക്കോച്ചൻ സോക്കുകളായി വെല്ലുവിളി കിടക്കുന്നു, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്, അത് നടക്കാൻ പോകുന്നില്ല. ചാക്കോച്ചനോട് നിനക്ക് സ്വല്പം സ്നേഹമുണ്ട്, നീ ഞങ്ങൾ സൗഖ്യമാക്കിക്കോണം, അല്ലാതെ ഈ മാരാമണ്ണ് പറഞ്ഞ ഒരെണ്ണം അതിൽക്ക് സഹകരിക്കുമെന്ന് വിചാരിക്കരുത് എന്ന് പറയുന്നതിനാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആണോ അല്ലയോ? ഇവിടെ കേട്ട ആർക്കെങ്കിലും വേണ്ടി ഒരച്ഛനോ ആളോ അടുത്തുള്ള ആശുപത്രിയിലോ വീട്ടിലോ പോയി ആ ആളിനെ കണ്ട് ആ ആളിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നത് മനുഷ്യരിൽ കൂടെയാണ് അല്ലേ. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മകുടമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്. അത് ദൈവം ദൈവമായിരുന്നപ്പോൾ ക്രൂശില്ലായിരുന്നു, ദൈവം മനുഷ്യനായപ്പോഴാണ് ക്രൂശായത്. അപ്പോൾ ദൈവത്തിനാണോ മനുഷ്യനാണോ കൂടുതൽ ശക്തി? ഞാനൊരു ചോദ്യം ചോദിക്കാം, ദൈവത്തിന് ഒരു മനുഷ്യന് ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യം യേശു ക്രിസ്തു ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? എന്നാൽ യേശുക്രിസ്തു ജീവിച്ചതുപോലെ മറ്റാരെങ്കിലും ജീവിച്ചിട്ടുണ്ട്? ഈ ഇന്നത്തെ ഈ യോഗം കൊണ്ട് എന്ത് സാധിക്കണം? എന്നിൽ യേശുക്രിസ്തുവിനെ മറ്റുള്ളവർ കാണാൻ സാധിക്കും. നിങ്ങൾ ഈ ആഴ്ചയിലോ വരുന്ന ആഴ്ചയിലോ ഒരു ദിവസം യേശു ക്രിസ്തുവിനെ മറ്റു മനുഷ്യർ കാണത്തക്കവണ്ണം എന്നിലുള്ള സ്വഭാവ വിശിഷ്ടത എന്റെ എന്നൊന്ന് ഒരു മണിക്കൂറെടുത്തൊന്ന് ആലോചിക്കാം. നിങ്ങൾ നല്ല ഞാനും കൂടെ കൂടി നമുക്കൊരു പാട്ടുണ്ട്, നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ ദുഃഖത്തിൻ്റെ കാര്യം എന്നാ? മാതാമണ്ണ് കണ്ണുമനുഷ്യന് ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ല. ഈ വന്നവരെല്ലാവരും ദൈവത്തെ കണ്ടിരുന്നെങ്കിൽ ഇത്രയും പേർക്ക് ദുഃഖമില്ല. അത്രയും പേര് ദുഃഖമില്ലാത്തവരെ കണ്ടപ്പോൾ അത്രയും പേർക്ക് ദുഃഖമില്ലാതായ
ദുഃഖം വർദ്ധിക്കാനോ ദുഃഖം കുറയാനോ മാരാമൺ കൺവെൻഷൻ. നമ്മൾ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുമ്പോൾ ഈ അച്ഛന്മാരെ നമ്മളൊക്കെ ആദ്യം ഒരു അനുതാപത്തിൻ്റെ പ്രാർത്ഥന ചോദിച്ചിരുന്നു. നമ്മൾ എല്ലാം തെറ്റാൻ ആദത്തിലും വചനത്തിലും പ്രവൃത്തിയിലും നോട്ടത്തിലും എല്ലാം തെറ്റി, മറ്റവനെ പോലെ തെറ്റി, ഇവനെ പോലെ തെറ്റി, എന്തെല്ലാം അവർ പറഞ്ഞ് പിടിപ്പിക്കുന്നത്. എന്നാൽ നമ്മളതെല്ലാം ശരിയാണ്, പല കാര്യം പരമാർത്ഥത്തിൽ അത് ശരിയുമാണ്. അത് കഴിഞ്ഞ് ഈ അച്ഛന്മാർ കുർബാനയൊക്കെ ചൊല്ലി കഴിയുമ്പോൾ അവർ പറയും, നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ നാം ഫലമേൽപ്പിക്കുന്നതായ സമയം. ഈ സമയത്ത് അത് പറയുന്നത് കേട്ടാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സേഫിൻ്റെ താക്കോൽ ഈ അച്ഛൻ്റെ കയ്യിലാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ അത് പൂട്ടി ദൈവം അച്ഛനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഭവിഷ്യം അവർക്കറിയാമെന്നുകൊണ്ട് ഉടനെ പറയും, ബലഹീനനും പാപിയുമായ അടിയാണ്. അത് കൂടിയ കാര്യമെന്ന് നമുക്കിത് ഒന്നേ ഉള്ളൂ, ബലഹീനത പാപം നമുക്കില്ല. അച്ഛന്മാർക്ക് ബലഹീനതയുമുണ്ട്, ബലഹീനനും പാപിയുമായ നിങ്ങളുടെ പ്രാർത്ഥനയാൽ എനിക്ക് സഹായം ലഭിപ്പാൻ നിങ്ങൾ സമാധാനത്തോളൂ. ഞാൻ ഒരു എപ്പിസ്കോപ്പായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലത്തൊരിക്കൽ ഒരുത്തൻ വന്ന് അച്ഛനെ അങ്ങനെ കുറ്റമൊക്കെ പറഞ്ഞ് അച്ഛൻ അങ്ങനെ ചെയ്തു, അവനോട് അയോഗ്യമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ കഴിഞ്ഞ ആഴ്ച കുർബാന പള്ളിയിൽ പോയോ? അപ്പോൾ പള്ളിയിൽ പോയില്ലെന്നൊക്കെ പറഞ്ഞാൽ ഇവൻ കുഴപ്പക്കാരനാണ്. അവൻ പോയി പോയി, നീ കുർബാന കൊണ്ടോ? അവൻ പറഞ്ഞു കൊണ്ടു. നേരെ കൊള്ളാമെന്ന് നമുക്കങ്ങനെ അറിയാം. അന്നേരം ഞാൻ പറഞ്ഞു, ആ അച്ഛൻ പോകാൻ നേരത്തെ നിന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥി, ഞാൻ ബലഹീനനും ഭാവിയുമാണ്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥിക്കും ഞാൻ. നീ പ്രാർത്ഥിച്ചു? ഓ, അങ്ങടക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ അന്നേരമേ പറഞ്ഞില്ലയോ, ഞാൻ ബലഹീനനും പാപിയുമാണ്, ഞാൻ കുറ്റം ചെയ്തു, നിന്റെ പ്രാർത്ഥനയിലേ എനിക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞില്ലേ? നീ പ്രാർത്ഥിച്ചില്ല, അപ്പോൾ കുറ്റക്കാരൻ നീയാണോ അച്ഛനാണോ? ആ തിരുമേണ്ടായിരിക്കും വന്നാൽ ചോദിക്കുന്നതിന് ഉത്തരമല്ല, വന്നവനെ കൊലക്കുന്ന പണിയാണ് എന്ന് പറയും. ഞാൻ പറഞ്ഞു, നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു പിന്നെ എന്നെ കുറ്റം പറ. അതായത് നമുക്ക് വേണ്ടിയിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് അനുഗ്രഹം പ്രാപിക്കുന്നതാണ് ഈ കൺവെൻഷൻ. ഈ കൺവെൻഷൻ്റെ പ്രധാന സംഗതി ഇവിടെ വന്നവർക്ക് വേണ്ടിയാണോ വരാത്തവർക്ക് വേണ്ടിയാണ്? ഞാനിവിടെ വന്നിരിക്കുന്നത് ഇന്നിവിടെ വരാത്തവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടണം. വന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞില്ല, ഇത് ഇരിക്കുക നല്ലത്, ഉറക്കം തുടങ്ങിയില്ല. ലോകത്തിൻ്റെ രക്ഷയ്ക്കാണ് മാരാമൺ കൺവെൻഷൻ, മാർത്തോമാ സഭയുടെ ആദ്യം.
അന്ന് ലോകത്തിൻ്റെ രക്ഷയ്ക്ക്. ഈ നമ്മുടെ കഴിഞ്ഞടത്തെ കൺവെൻഷൻ കൊണ്ട് ലോകത്തിനുണ്ടായ ഗുണമല്ല എന്നാ നിങ്ങൾ പറ. നിങ്ങളുടെ അയൽവാസിക്കുണ്ടായ ഗുണമെന്ന്. നല്ല ഉണ്ടായോ? ഈ പ്രാവശ്യത്തെ ശബരിമല യാത്രയിൽ ആളുകൾ യാത്ര ചെയ്തപ്പോൾ പല സ്ഥലത്ത് ജയിലിലെ പുള്ളികൾ വളരെ നല്ല ഭക്ഷണം ആളുകൾ കൊടുത്തു. 25 രൂപയ്ക്ക് 6 ചപ്പാത്തിയും 1 വെജിറ്റബിൾ കറിയും കൊടുത്തു. ഞാൻ ജയിലിൽ പോകാൻ യോഗ്യനായതുകൊണ്ട് ഞാനത് 2-3 വട്ടം കഴിച്ചു. 25 രൂപ കൊടുത്ത് കഴിച്ചു. വെല്ലൂരിൽ ഞാൻ ചികിത്സയ്ക്കായി പോയി. അവിടെ ചെന്നപ്പോൾ രാത്രിയിൽ അവിടുത്തെ ജയിലർമാർ അവരാരുടെയൊക്കെ മോഷ്ടിച്ചോ അവർക്ക് ഇതുപോലെ വില കുറച്ച് ഭക്ഷണം കൊടുത്തു. എനിക്കതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ദോഷം മാത്രമുള്ള ഒരാളിനെ നിങ്ങളറിയുമോ? നിങ്ങൾ ഒഴിച്ച് ദോഷം മാത്രമുള്ള ഒരാളിനെ അറിയുമോ? നന്മയൊന്നുമില്ലാത്ത ഒരാളിനെ നിങ്ങളറിയുമോ? സരിത എന്ന് പറഞ്ഞൊരു സ്ത്രീയാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ആൾ. അവരെന്താ ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രിസിറ്റി എപ്പോഴും എപ്പോഴും പിള്ളേരുടെ പരീക്ഷ എടുക്കുമ്പോൾ കെടും. എന്നാൽ അങ്ങനെ കെടാത്തതായ സോളാർ ലൈറ്റ് അവർ തരും. അവർ നല്ല സ്ത്രീയാണെന്നോ ചീത്ത സ്ത്രീയാണ്. നന്മ ചെയ്യുക തിന്മ ചെയ്യുക എന്നുള്ളതല്ല, ദൈവ ഇഷ്ടം നിറവേറ്റുന്നതാണ് ആവശ്യം. ഇവിടെ പറയുന്നുണ്ട്, യഹോവ എൻ്റെ ഇടയനായി എന്നെ പരിപാലിക്കുന്നത് യഹോവയാണ്. അതോ മാനുഷികമായ ആഗ്രഹങ്ങളാണ്? ദൈവത്തിൻ്റെ ആഗ്രഹം ആണോ എൻ്റെ ആഗ്രഹം? അതോ മനുഷ്യൻ്റെ ആവശ്യം? നമ്മുടെ അപ്പുറത്തെ പള്ളി ആണോ നമ്മുടെ പള്ളിയുടെ ഉയരം നിശ്ചയിക്കുന്നത്? നമ്മുടെ പള്ളിയാണ്. എനിക്ക് നമ്മുടെ ഒരു പള്ളി അറിയാം. അവരുടെ പള്ളി പണ്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടുത്ത് മലങ്കര ഓർത്തഡോക്സുകാരൊരു പള്ളി പണി. അവരുടെ കുരിശ് നമ്മുടേതിനേക്കാൾ ഒരര അടി മുകളിൽ ആയിരുന്നു. അവരാ രണ്ടാമത് പണ്ട്, അതുകൊണ്ട് അവരങ്ങനെ വെച്ചു. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളത് പൊളിച്ച് അവരുടേതിൻ്റെ അത്രയുമാണ്. എന്തോ ഗുണം ആർക്കുണ്ടായി? മറ്റു മനുഷ്യനാണോ, യഥാർത്ഥ മനുഷ്യനാണോ, ദൈവമാണോ, ആയ ദൈവമാണോ, യേശു ക്രിസ്തുവാണോ നമ്മുടെ ജീവിതത്തെ നയിക്കും? ഇവിടെ എൻ്റെ ഇട എന്ന് പറയുന്ന ആളാര്? കാത്തു സൂക്ഷിക്കുന്ന ദൈവം നമ്മെ ഭരിക്കുന്നവനല്ല, ദൈവം നമ്മുടെ ഇടയനാണ്. രണ്ടാമതെനിക്ക്, ഒന്ന് ദൈവമാണ് മനുഷ്യൻ
എങ്ങനെ ആയിരിക്കണമെന്ന് നിശ്ചയിക്കും. അല്ലെ? നിങ്ങൾ ആരുടെയെങ്കിലും മുഖത്തിൻ്റെ ഭാവം ഈ വിധത്തിലായിരിക്കുമെന്ന് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് 10 മാസം ഉണ്ടായിരുന്ന നിങ്ങളുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ മകളുടെ മുഖം ഇങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾ പ്രസവിക്കുന്നതിന് മുമ്പ് അറിയാമായിരുന്നു. ഇത് കണ്ട് ആരും പ്രസവിച്ചിട്ടില്ലല്ലോ. അറിഞ്ഞുകൂടാ, അറിയാവുന്ന ഒരാളെ ഉള്ളായിരുന്നു ദൈവം. എന്നാൽ ദൈവം നൽകിയതായിട്ടുള്ള ആ സ്വരൂപം അതിനെ നല്ല ബ്യൂട്ടി ഷോപ്പിലാക്കുന്നത് പോലെ ആക്കാനായിട്ട് ദൈവം നിയമിച്ചതാണ് ദൈവത്തിൻ്റെ സഭ. നിങ്ങൾ ഈ കല്യാണങ്ങൾക്ക് പോയിട്ടുണ്ടോ? ഒന്നും അറിയാമ്മയോ കല്യാണത്തിന് പോയിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കല്യാണത്തിന് വരുന്ന പെൺകുട്ടിയെ? ഒരു സ്ഥലത്ത് ഞാൻ കല്യാണത്തിന് ചെന്നപ്പോൾ ആ കൊച്ചൻ പറഞ്ഞു, ഇത് ഞാൻ കണ്ട പെണ്ണല്ല, ഞാൻ കേട്ടു അത് ഇത് വേറെ ഒരു പെണ്ണാണ്. അവൻ കണ്ടത് ആരെയാണ് ഞാനങ്ങനെ അറിയും? അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു, ഞാൻ കേട്ടു ഞാൻ കണ്ടതല്ല. അവർ വന്ന് എന്നോട് ചോദിച്ചു, തിരുമേനി എന്നോ ചെയ്യണം? ഞാൻ പറഞ്ഞു, എനിക്കറിയാം, അവൻ കാണാത്ത പെണ്ണിനെ കെട്ടണമെന്ന്, വേറെ ചരിവ് കാണിച്ച് കെട്ടണമെന്ന് ഞാൻ പറയത്തില്ല. ഇതാണ് ദൈവം ചെയ്യുന്നത്. ദൈവം ഒരു ബ്യൂട്ടി ഷോപ്പ് ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ബ്യൂട്ടി ഷോപ്പിനാണ് മാതാമൻ കൺവെൻഷൻ. വന്ന ആളല്ല, തിരിച്ചു പോകുന്നതല്ലേ. ഇപ്പം വിദ്യാഭ്യാസം തന്നെ കല്യാണം കഴിച്ചല്ലേ. ഇദ്ദേഹം കണ്ട പെണ്ണിനെയാണോ കെട്ടിയത്? ആ കണ്ട സമയത്തെ ആ പെൺകുട്ടിയും കെട്ടാൻ വന്നപ്പോഴത്തെ കുട്ടിയും തമ്മിൽ വലിയ വ്യത്യാസമില്ലായിരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ ബ്യൂട്ടിഷോ. സാധാരണക്കാരെ അസാധാരണക്കാര. അതുകൊണ്ട് നമ്മൾക്കുള്ള സാധ്യതകൾ യഥാർത്ഥമാക്കുന്നതിന് ദൈവത്തെ നമ്മുടെ ഇടയനായിട്ട് എടുക്കുക. യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യം നിശ്ചയിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ മെത്രാപൊലീത്ത എന്നോട് പറഞ്ഞു, ഇവിടെ അപ്പടി പുല്ലായിരുന്നു, അതൊക്കെ മാറ്റി നമുക്ക് നല്ല യോഗ്യമാക്കി തന്നു. ആ പുല്ലിൻ്റെ അകത്ത് ആര് വസിച്ചു? പാമ്പ്. അതായത് ഈ ദൈവം സൃഷ്ടിച്ച മനോഹരമായി കിടന്ന ഈ സ്ഥലം ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇവിടെ ഇട്ടിരുന്നതിൻ്റെ ഫലമായി പാമ്പിൻ്റെ സ്ഥലമായി, മനുഷ്യൻ പാമ്പായിട്ടു.
എന്നാലിപ്പോൾ എന്ത് ചെയ്തു? എത്ര പോയിട്ടായിരുന്നു നേതൃത്വത്തിൽ സഭ എന്ത് ചെയ്തു? പാമ്പിൻ്റെ വാസസ്ഥലം ദൈവത്തിൻ്റെ മക്കളുടേതാണ്. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ആ സ്ഥലത്തുണ്ടല്ലോ, അത് ബെഞ്ചായാലും നിലത്തായാലും, അവിടെ കഴിഞ്ഞ മാസത്തിൽ ഒരു പാമ്പായിരുന്നില്ല. അവിടെയാണ് ഇപ്പോൾ നിങ്ങൾ കയറിയിരിക്കുന്നത്. ഒരു പാമ്പിനെയും പേടിപ്പിക്കുക. അതായത് പാമ്പിനെ സ്ത്രീയാക്കുന്ന സ്ഥലമാണ് മാതാമൺ കണ്ണ. സ്ത്രീയെ പാമ്പാക്കുന്ന സ്ഥലമാണ് ഏദൻ തോട്ടം. ദോഷങ്ങളെ നന്മയാക്കിച്ചു. ദോഷം ഇല്ലാതല്ല, ദോഷം ചെയ്യുന്ന മനുഷ്യന് നന്മ ഉണർന്നറിയിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടാൻ, ദൈവം നമ്മളുടെ സഹായമെങ്കിൽ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. ഭയത്തിൻ്റെ അടിസ്ഥാനം എന്താ? ശത്രുവിനെയുള്ള ഭയമാണ്. ഇത് ശത്രുവിനേക്കാൾ നമ്മൾ ശക്തന്മാരാണെങ്കിൽ ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ 2 മാസം ഉള്ളപ്പോൾ എൻ്റെ അമ്മയുടെ ചെല്ലക്ക് 1 അടി കൊടുത്താൽ അമ്മയ്ക്ക് വേദനയുമില്ല, ഒന്നുമില്ല, അമ്മ ചിരിക്കും. അത് അളന്നറിഞ്ഞ് ഞാൻ 32 വയസ്സുള്ളപ്പോൾ ഒറ്റ 1 അടി കൊടുത്താൽ അതുകൊണ്ട് നാം അമ്മയായി കണ്ട് അമ്മയുടെ ചെള്ളക്കടിയല്ല, അമ്മ എൻ്റെ ചെള്ളക്കടിക്കാൻ സ്വീകരിക്കുന്നതാണ്. അതാണ് മകൻ്റെ കപ്പ്. ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല, ദൈവം നമ്മോട് പ്രാർത്ഥിക്കുക. നമ്മളധികം പേരും ദൈവത്തിന് കമാൻഡ് കൊടുക്കും, ദൈവം എന്തോ ചെയ്യണം, ആ രോഗിയെ നീ സൗഖ്യമാക്കണം. അതാ മറ്റേ പ്രാർത്ഥന. ദൈവമായിട്ട് വിളിക്കാൻ നിശ്ചയിച്ചിരിക്കുക. മരിക്കുന്നതിന് മുമ്പ് അവിടെ വരിക്കും യഹോവയല്ലാത്ത മരിച്ചു കഴിയുമ്പോൾ പറയുന്നു ദൈവം നിന്നെ ദൈവത്തിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയെന്ന് പറയും. അതിന് മുമ്പ് പറയും കൊണ്ടുപോകുന്ന കൊണ്ടുപോയി ഒന്നുമില്ല പേടിക്കാൻ. എൻ്റെ അഭിപ്രായം നമ്മുടെ പ്രാർത്ഥനാ രീതി മാറ്റണം. ഇപ്പോൾ ദൈവം എന്തോ ചെയ്യണമെന്ന് നമ്മൾ ദൈവത്തിന് ഉപദേശം കൊടുക്കുന്നതിന് പ്രാർത്ഥന, ഞാൻ എന്തോ ചെയ്യണമെന്ന് ദൈവത്തിൽ നിന്നുപദേശം സ്വീകരിക്കുന്നതാണ് വേദപുസ്തക അടിസ്ഥാനമായ പ്രാർത്ഥന എന്നാണ് എൻ്റെ വിചാരം. ഇന്ന് അവിടുത്തെ ചാക്കോച്ചൻ സുഖക്കേടായി വെല്ലൂർ ആശുപത്രിയിൽ കിടക്കുന്നു. നീ വേണ്ടത് ചെയ്യണം, നമ്മൾ പ്രാർത്ഥിച്ചു ദൈവത്തിനൊരു ഓർഡർ കൊടുക്കും. അവിടെ വെല്ലൂർ ആശുപത്രിയിലെ ചാക്കോച്ചന് വേണ്ട കാര്യം നീ ചെയ്യണം. മാതാമൺ കൺവെൻഷൻ്റെ ഓർഡറല്ലേ, ചെയ്യാതിരിക്കാൻ ഒക്കൂ. അതോ ആ ചാക്കോച്ചൻ സൗഖ്യമാകണമെങ്കിൽ ദൈവമേ ഞങ്ങൾ മാതാമൺ കൺവെൻഷൻകാരെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളോട് പറയണം എന്നാണോ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ആവശ്യപ്പെടുന്ന ഈ കാര്യം നടപ്പിലാകുന്നതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന്
നീ എന്നോട് പ്രാർത്ഥന. ഈ നമ്മളുടെയൊക്കെ പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് ഉത്തരം പറയാൻ സമയം തരുമോ? ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളുടെ കൂടെ ഒരു പള്ളിയിൽ പോയി, ആ പള്ളിയിൽ ഒരു വീട്ടിൽ താമസിച്ചു. അപ്പോൾ ഞാൻ ആ വീട്ടുകാരുടെ ഫോൺ ഉപയോഗിച്ച് എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾ അവർ സ്നേഹ സല്ലാപങ്ങൾ തുടങ്ങി. അന്നേരം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പള്ളി വക ഫോണാണ്, നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതല്ല, പഴമുണ്ട് വിളിച്ച് പഠിക്കണം വെച്ചു. അപ്പോൾ അവർ തമ്മിൽ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നു, ഏത് ട്രെയിനിനാന്ന് ചോദിച്ചേച്ചിരിക്കുമ്പോഴാണ് ഞാൻ അധികം പിടിച്ചു വരുന്നത്. അപ്പോൾ ഏത് ട്രെയിനിനാണ് വരുന്നതെന്ന് അറിയാൻ ഉദ്ദേശിച്ചു. അപ്പോൾ അവർ എന്ത് ചെയ്തു, തിരിച്ചു വിളിച്ചു. വിളിച്ചേച്ച് അവർ ട്രെയിനൊക്കെ കണ്ടുപിടിച്ചൊക്കെ ശരിയായി. എന്നിട്ട് പറഞ്ഞു, തിരുമേനോട് പറഞ്ഞേരെ അടുത്ത ഞായറാഴ്ചത്തെ സ്തോത്രകാഴ്ചയിൽ ഞങ്ങൾ ഇത് ഈടാക്കുകയാണ്. നമ്മൾ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ ദൈവശബ്ദം കേൾക്കാൻ ശ്രമിക്കുന്നു. ഏത് ട്രെയിനിനാണ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ട്രെയിൻ ഇത് താഴെ വെച്ചാൽ ചോദിച്ചാൽ തന്നെ ഇന്ന് ഈ ദേശത്തെ ഈ സ്ഥലത്തെ നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ത്? യഹോവയിൽ ആശ്രയിക്കുന്നവർക്കൊരു കുറവും വരട്ടെ. കഷ്ടതയും ദുഃഖതയും ആയുസ്സിൻ്റെ അനുഗ്രഹമാണോ അല്ലയോ? ദുഷ്ടതയല്ല, കഷ്ടത ആയുസ്സിൻ്റെ അനുഗ്രഹമാണോ അല്ലയോ? ഒരു കഷ്ടവുമില്ലാത്ത ലോകം വേണോ? വേണോ വേണ്ടായോ? വേണോ വേണ്ടായോ? കഷ്ടത വേണം. ഞാൻ ഇന്ന് വൈകിട്ട് പ്രാർത്ഥിക്കാൻ കർത്താവ് അവിടെ മുമ്പ് അമ്പൽ പണ്ടിരുന്ന് വേണമെന്ന് പറഞ്ഞ ആ സഹോദരിക്ക് ആവശ്യത്തിന് കഷ്ടത കൊടുക്കണം. എന്താ എന്നെ 10 മാസം ഗർഭത്തിലിട്ട് വളരെ ഭക്ഷണത്തിലുമൊക്കെ ക്രമീകരണം ചെയ്ത് പല വേദനകളും ഉപയോഗിച്ച് എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ ഗർഭവാസത്തിലെ കുഞ്ഞിന് 6ാം മാസം അരിച്ചു പോയാലും സന്തോഷമാണോ സങ്കടമാണ്? ആണോ? കഷ്ടത ജീവിതത്തിൻ്റെ അനുഗ്രഹമായി കരുതുന്നവരായ എല്ലാവരും അല്ലേ? നിങ്ങൾക്ക് ചിലര് ജോലി അലൂക്കാസിൽ പോയി ഒരു സാരി കഴിഞ്ഞ ആഴ്ച വായിച്ച് വാങ്ങിച്ചിട്ട് മാരാമൺ കണ്ണുമനുഷ്യന് വരാൻ വേണ്ടി, മാരാമൺ കണ്ണുമനുഷ്യന് വരണ്ടായിരുന്നെങ്കിൽ അത് വാങ്ങിക്കണ്ടായിരുന്നു. അത് വാങ്ങിച്ചാൽ എന്ത് ചിലവായി? അപ്പോഴുള്ള കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങളത് വിട്ട് അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുള്ളവരൊന്നും ഞാൻ പറയുന്ന കേൾക്കല്ല, അതേ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടമാണോ നമ്മുടെ താല്പര്യമാണോ നമുക്ക് ആവശ്യം? നാം ആഗ്രഹിക്കുന്നതാണോ ദൈവം നമുക്ക് തരുന്നതാണോ? എന്നാൽ
കർത്താവായ യേശു ക്രിസ്തുവിനോട് പിതാവായ ദൈവം പറഞ്ഞു, മോനെ ഞാൻ അവിടെങ്ങും ഇല്ലായിരുന്നു, എൻ്റെ ഒരു ഊഹം പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ നീ അവിടെങ്ങാനും നിങ്ങൾ സ്വർഗത്തിൽ വരാനിടയായെങ്കിൽ ഇങ്ങനെയൊക്കെ ഈ തിരുമേന് പറഞ്ഞാന്ന് പറഞ്ഞു വിളിപ്പിച്ച് എന്നെ കുഴപ്പത്തിലാക്കരുത്. അതുകൊണ്ട് പറയും, മോനെ നമ്മളെ അബ്രഹാമിനെ ഇസാക്കിനെ യാക്കോബിനെ യേശയാവിനെയും ഒക്കെ അയച്ചു, ഒരു ഗുണവുമില്ല. 121 വർഷമായി ആരെല്ലാം സായിപ്പ മലാമ തമിഴന് ഹിന്ദിക്കാരനെ എല്ലാം പ്രസംഗിച്ചായി, എന്നിട്ടും ആദ്യം മുതൽ എന്നേക്കും അപ്രകാരം തന്നെ. ഇനി നീ ഒന്ന് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു, എന്നാലും എൻ്റെ അഭിപ്രായം യേശുക്രിസ്തു പറഞ്ഞു, അപ്പച്ച അപ്പച്ചൻ പറയുന്നത് ഞാൻ ചെയ്യാം, എനിക്കത് ഇഷ്ടമാണ്. എന്നല്ലേ പക്ഷെ വല്ല ഗുണമുണ്ട് അപ്പച്ചൻ ഈ 121 വർഷം മാതാവണ്ണ് വന്നിരുന്ന കണ്ടില്ലേ, മുമ്പിൽ ഇരിക്കും കയ്യടിയൊക്കെ കണ്ടാല് നേരെ സ്വർഗത്തിൽ, യോഗം തീരുന്നതിന് മുമ്പേ സ്വർഗത്തിൽ പോകുന്ന മട്ടുകൾ കയ്യടിയൊക്കെയാണ്, ഒരെണ്ണം നന്നായിട്ടുണ്ട്. മാർത്തോമ സഭയിൽ ഈ ആളുകൾ വർഷങ്ങൾ കഴിയുന്തോറും ദൈവത്തോട് അനുരൂപരാകുന്നു, ദൈവത്തിൽ നന്യരാകും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. അവിടെ പറയുന്നുണ്ട്, കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒന്നും ഭയപ്പെടുന്നില്ല. യഹോവ എൻ്റെ ഇടയനാ, എനിക്കൊന്നിനും കുറവില്ലെന്ന് പറഞ്ഞേച്ച് പറഞ്ഞു. യഹോവ നിന്നെ നടത്താൻ പോകുന്ന എവിടെ? കൂരിൽ താഴ്വരയിൽ. ദൈവത്തിൽ ആശ്രയിച്ച് ആവർത്തിച്ചാടാത്ത ആരെയും നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് രണ്ടുപേരെ അറിയാം, അവരെ ആശ്രയിച്ചെന്ന് പറഞ്ഞെന്നല്ല, അത് ആശ്രയിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാകാം. ദൈവത്തെ പരിപൂർണമായി ആശ്രയിച്ച ആളാരാ? യേശു. യേശു ചാടിയോ പോലുള്ള ആവത്തി വലിയ ചാടിയോ ചാടിയോ ഇപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കുക. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് വരുന്നു, നിനക്ക് ഇപ്പോഴത്തെ ഭാര്യയെ ഉപേക്ഷിച്ചു വേറൊന്നിനെ ഞാൻ തരാമെന്ന് പറഞ്ഞാൽ നിന്റെ പ്രതികരണം എന്തായിരിക്കും? പലരുടെയും പല്ലിപ്പോൾ എനിക്ക് കാണാം. ദൈവത്തിനെ അതായത് കൂരിൽ താഴ്വര നമ്മുടെ അനുഗ്രഹത്തിന് ആവശ്യമാണ് അല്ലേ? ഇപ്പം പള്ളിക്കൂടത്തിൽ പോയി കണക്കെഴുതാതെ ഒരു പണ്ടൊരു ആങ്ങളെയും പെങ്ങളും ഒരു ക്ലാസ്സിൽ പഠിക്കുക, അപ്പോൾ ആങ്ങളെ എന്ത് മിടുക്കനാണെന്ന് ഓർത്തോണം. അവൻ്റെ ഇളയ ആ പെങ്ങള് അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ അവിടെ ഇരുന്ന് പശുവിനെ പറ്റി ഒരു ഉപന്യാസം എഴുതിക്കൊണ്ട് വരാൻ പറ്റി. ഇവൻ പെങ്ങൾ എഴുതിയ ആ ഉപന്യാസം പകർത്തി അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ സാറ് വായിച്ചു, നിൻ്റെ പെങ്ങൾ എഴുതിയാൽ അത് സാറേ ഞങ്ങളുടെ വീട്ടിൽ ഒരു പശുവേ ഉള്ളൂ എന്നെ പറ്റി. അപ്പോൾ എഴുതുമ്പോൾ ഒരു വലിച്ചിട്ടു പഠിക്കാതെ നടന്നു. അവനെ ആ പെങ്ങളുടെ അത്രയും മാർക്ക് കിട്ടണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു, ബെനഡിക്ട് മാർ ഗ്രിഗോർഡിയോസ് തിരുമേനിയും ഞാനും കൂടെ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം ഞങ്ങൾ ഉത്തരക്കടലാസ് എഴുതുമ്പോൾ തിരുമേനിയുടേത് വായിച്ച് വെച്ച് ഞങ്ങളുടെ സാറ് പറയും, ഇതിന് എത്ര മാർക്ക് കൊടുക്കാം, എന്ത് കൊടുക്കാം, എന്തേലും വായിച്ചു വെച്ചാൽ ഇതിനെത്ര മാർക്ക് കൊടുക്കും. ഒരേ കാര്യമാണ് പറയുന്നത്,
നമുക്ക് കൂരിതിൽ താഴ്വര നമ്മുടെ അനുഗ്രഹമായി കാണാൻ പഠിക്കണം. എന്തെന്ന് ചോദിച്ചാൽ, ആടിനെ ഒരു മലയിൽ ഭക്ഷണം കൊടുക്കും, ആട് പിന്നിറങ്ങാൻ പുല്ലെല്ലാം തീരും. അപ്പുറത്തെ മലയിൽ പുല്ലുണ്ട്, പക്ഷെ അവിടെ പോകണമെങ്കിൽ കൂരിൽ താഴ്വരയിൽ കൂടെ നടക്കണം. കാരണം രണ്ടിൻ്റെയും ഇടയ്ക്ക് വെള്ളം വീണ് അവിടെ വലിയൊരു താഴ്വരയാണ്. അവിടെ ഒത്തിരി പുല്ലുണ്ട്, വലിയതൊക്കെ. അവിടെ സർപ്പമുണ്ട്, അവിടെ പുലിയുണ്ട്, സിംഹമുണ്ട്. അതിൽ കൂടെ നടന്നെങ്കിൽ മാത്രമേ അപ്പുറത്തെ പുല്ല് തിന്നാൻ ഒക്കൂ. അതുകൊണ്ട് യഹോവ നിൻ്റെ ഇടയനായതുകൊണ്ട് നിന്നെ യഹോവ അടുത്ത മലയിൽ കൊണ്ടുപോകും. അപ്പോൾ സിംഹം നിന്നെ കടിച്ച് തിന്നാൻ വരും. പക്ഷെ നീ ഭയപ്പെടേ, ആ സിംഹം നിന്നെ തൊടുകയും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നു, ദൈവത്തിൽ നിങ്ങൾ പൂർണ്ണ ആശ്രയമുള്ള യേശു ക്രിസ്തു എന്ത് പറഞ്ഞു? യേശു ക്രിസ്തുവും പീലാത്തോസും കൂടെ എൻ്റെ മുമ്പിൽ ചെന്നു. പീലാത്തോസൻ യേശു ക്രിസ്തുവിന് വിടുവിച്ചാൽ കൊള്ളാമെന്നൊക്കെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. യേശു ക്രിസ്തു പീലാത്തോസിനോട് ഒരക്ഷരം മിണ്ടുകയില്ല. പീലാത്തോസിന് ദേശമായി ഉടനെ പീലാത്തോസ് യേശു ക്രിസ്തുവിനോട് എന്താ പറഞ്ഞു? നിന്റെ ജീവൻ എൻ്റെ കയ്യിലായി ഇരിക്കുന്നത് നിനക്കറിയാമോ? നിന്നെ ക്രൂശിക്കാൻ വിചരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നീ ക്രൂശിക്കപ്പെടും. ആർക്കും നിന്നെ വിട, നിന്നെ ഞാൻ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിട, ക്രൂശിക്കാൻ ആർക്കുണ്ട്? നിന്റെ ഭാവി എൻ്റെ കയ്യിലാണെന്ന് എനിക്കറിയാമോ? നീ എന്നിട്ടാണ് അഹങ്കാരത്തോടുകൂടി എന്നോട് വർത്തമാനം പറയും എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് തൻ്റെ നിശബ്ദത മാറ്റി പറഞ്ഞു, പോഷനെ നിനക്കധികാരമേ ഉണ്ടോ? നിനക്കെന്നെ വിട്ടേക്കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നീ ഇപ്പോഴെന്താ ഇതുവരെ ആയിട്ടും വീട്ടിൽ പോകാത്ത? ഭാര്യയെ പേടിച്ചു കാര്യം, ഭാര്യയുടെ തീറ്റത്ത് നീ അവിടെ വീട്ടിൽ കയറാൻ. എന്നാൽ എൻ്റെ ജീവൻ്റെ എൻ്റെ അധികാരമുള്ള പിതാവിനോട് ഇന്നലെ ഞാൻ സംസാരിച്ചു, സംസാരിക്കേണ്ടവനോട് ഞാൻ സംസാരിച്ചു. അവൻ പറഞ്ഞു, മകനെ നീ ഇത് കുടിച്ചു കൊള്ളുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായി. സ്നേഹിതരെ, വിശ്വാസികളെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവൻ, നമ്മുടെ സമൂഹം, നമ്മുടെ ഭാവി യേശു ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. അവിടെ സുരക്ഷിതമായ ഒരു ഭാവി, സുരക്ഷിതമായ ഒരു ജീവി. ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് കലുഷിതമായിരിക്കുന്നതും ഭയാനകവുമായ ഒരു സമൂഹത്തിൽ ജീവിക്കും. ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തുന്നതിനുള്ള മാർഗം ഇപ്പോൾ ഇവിടെ മാതാമണ്ണിരിക്കുന്ന ആളുകൾ, നമ്മളുടെ ദൈവത്തോടുള്ള പ്രതികരണം ഇന്നത്തെ കേരളത്തിൻ്റെ ഭാവിയെ നിശ്ചയിക്കും. ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണോ ഈ കൺവെൻഷനാണോ കേരളത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഈ കൺവെൻഷനെ നിശ്ചയിക്കാൻ ദൈവം ഭാഗ്യം നൽകി. നമുക്ക് ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവഹിതപ്രകാരം നിർവഹിക്കാൻ നാം നമ്മെ തന്നെ ഇന്ന് സമർപ്പിക്കുന്നുവെങ്കിൽ കേരളത്തിൽ
എത്രയോ പേര് നടന്ന് നടന്ന് ക്ഷീണിച്ചു. നമ്മൾ ഇരുന്നിരുന്ന് കേരളത്തെ രക്ഷിക്കാൻ പോവുകയാണ് ഈ കൺവെൻഷൻ യോഗം. കേരളത്തെ സമാധാനവും സന്തോഷവും മനുഷ്യൻ മനുഷ്യനെ കരുതുന്നതായ ഒരു സമൂഹം സൃഷ്ടിച്ച് അനുഗ്രഹിക്കുന്നതിന് ദൈവം നമ്മെ ആശീർവദിക്കട്ടെ, വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചു. ഓക്കെ, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഈ രാവിലെ സമയം നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹീത വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ വചനം ഞങ്ങൾക്ക് തെന്നേക്കാളും തെൻകട്ടയേക്കാളും മാധുര്യമേറിയത്. അത് ധ്യാനിക്കുന്ന ഏവനൻ രൂപാന്തരത്തിലുള്ള ചാലകശക്തി. തിരുവചനത്തിലൂടെ അഭിവന്യതിരുമേനിയിലൂടെ നീ ഞങ്ങളോട് ഹൃദ്യമായി ഞങ്ങൾക്കാവശ്യമായിട്ടുള്ള ദൂത് പങ്കുവച്ചതിനായി നൽകിത്തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇടയനായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രിതാവും പരിപാലകനുമായിരിക്കുന്നു. അവിടുത്തോടുള്ള ബന്ധത്തിലാകുന്നുവല്ലോ ഞങ്ങളുടെ ആയുസ്സിൻ്റെ ധന്യതയും പൂർണ്ണതയും കണ്ടെത്തുവാൻ സാധിക്കുന്നത്. കൂരിരണിൻ താഴ്വരയിൽ കൂടി നടന്നു പോയാൽ ഒരനർത്ഥവും ഞങ്ങൾ ഭയപ്പെടുകയില്ല. നിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വ്യത്യസ്ത ജീവിതാനുഭവങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്കുറപ്പ് നൽകിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അവിടുത്തെ പുത്രനായ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ പാതയിൽ ചരിച്ച് ഞങ്ങളുടെ ജീവിതത്തിന് ധന്യതയും അനുഗ്രഹം കണ്ടെത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. കഷ്ടത ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായി സ്വീകരിച്ച് കർത്താവുമായുള്ള ബന്ധത്തിൽ അവരോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ജീവിതവും സാക്ഷ്യവും ശുശ്രൂഷകളും രൂപപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് ഞങ്ങളിതിനോട് യാചിക്കുന്നു. 121 മരാമൺ കൺവെൻഷനിൽ ഈ ദിനങ്ങളിലൊക്കെ അവിടുന്ന് നൽകുന്ന ധന്യാനുഗ്രഹമായിട്ടുള്ള വചന കേൾവിക്കായിട്ട് സ്തോത്രം. ഈ 3 രാവിലെ സമയം കൂടി വന്ന ജനത്തോട് അവിടുന്ന് അനുഗ്രഹമായിട്ട് സംസാരിച്ചതിനായിട്ട് സ്തുതിക്കുന്നു. ഈ വചനത്തിനനുസരണമായി ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാനായിട്ടുള്ള സ്വർഗീയ വാഴ്വുകൾ ഞങ്ങൾക്ക് നൽകണമേ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനായിട്ടാകുന്നു എന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. മാരാമൺ കൺവെൻഷൻ ഈ വചനം കേട്ടതായിട്ടുള്ള ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ രൂപാന്തരത്തിൻ്റെ ചാലകശക്തിയായി തീരുവാനായിട്ടുണ്ട്. ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ ജീവിക്കുന്ന സമൂഹത്തെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വ്യത്യസ്ത ആവശ്യങ്ങളിരിക്കുന്നവരോട് ഞങ്ങളുടെ ജീവിതത്തിലൂടെ സാക്ഷ്യത്തിലൂടെ അവരോട് പങ്കുചേരുവാനായിട്ട് നീ കൃപ ചെയ്യണമേ എന്ന് ഞങ്ങളതിനോട് യാചിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവേ, ഈ കൂടിയൊരുവിനെ അവിടെ നിന്ന് ആശീർവദിച്ചതിനായിട്ട് സ്തോത്രം. അഭിവന്യ വലിയ മെത്രാപൊരുത്ത തിരുമേനി, അവിടുന്ന് ശക്തീകരിച്ച് ധന്യാനുഗ്രഹമായിട്ടുള്ള വചനം ഞങ്ങൾക്ക് പങ്കുവച്ചതിനായിട്ട് സ്തുതിക്കുന്നു. മെത്രാപൊരുത്ത തിരുമേനിക്കായിട്ട് സ്തോത്രം. മറ്റു തിരുമേനിമാർ, അച്ഛന്മാർ, സുവിശേഷകർ, കൂടി വന്നിരിക്കുന്ന വിശ്വാസ സമൂഹം എല്ലാവർക്കായിട്ടും സ്തുതിക്കുന്നു. ഞങ്ങളിവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതരംഗങ്ങളിലേക്ക് പോകുമ്പോൾ ജീവിതത്തെ തന്നെ ആരാധനയാക്കി മാറ്റുവാനായിട്ടുള്ള സ്വർഗീയ വാഴുകൾ നൽകണമെന്നും തുടർന്നുള്ള ദിവസങ്ങളിലെയും തുടർന്നുള്ള യോഗങ്ങളിലും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ആശീർവദിക്കണമെന്നും യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകൾ, അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ നമ്മോടുകൂടെ ഇരുന്ന് ധന്യാനുഗ്രഹമായുള്ള ക്രിസ്തീയ സാക്ഷ്യത്തിനായി നമ്മെ നിരന്തരം ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.